കേരളത്തിനായി ഓണവും ആഘോഷങ്ങളും മാറ്റിവെച്ച് രാജ്യമെങ്ങുമുള്ള മലയാളികൾ. ന്യൂസ് 18 സംഘടിപ്പിച്ച ഓണം അവർക്കൊപ്പം പരിപാടിയിലാണ് രാജ്യത്തെ 16 കേന്ദ്രങ്ങളിൽ നിന്ന് മലയാളികൾ തത്സമയം ചേർന്നത്. ഡൽഹി മുതൽ ചെന്നൈയും ബംഗളൂരുവും വരെയുള്ള കേന്ദ്രങ്ങളിൽ കേരളത്തെ സഹായിക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ കൂട്ടായ്മയും വിശദീകരിച്ചത്. വിജയിക്കുമെന്ന 100% ഉറപ്പുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. നമുക്ക് വിജയിച്ചേ പറ്റൂ. ലോകമെങ്ങുമുള്ള മലയാളികൾ തങ്ങളാലാവും വിധം ഈ പോരാട്ടത്തിൽ ഈ അതിജീവനത്തിന്റെ പാതയിൽ അണിചേരുകയാണ്. നാടുമാറി താമസിക്കേണ്ടി വന്നവർക്ക് നാടിനോടുള്ള കരുതൽ വ്യക്തമാക്കുന്നതായിരുന്നു ഓണം അവർക്കൊപ്പം. തൊട്ടടുത്ത ചെന്നൈയിലും ബംഗളൂരുവിലും അവർ കൂട്ടമായെത്തി. അകലെയുള്ള ഡൽഹിയിലും ഭിലായിലും വരെ നിരവധി പേർ ന്യൂസ് 18 സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ഒത്തുചേർന്നു. ആരും ഓണം ആഘോഷിച്ചില്ല. സദ്യക്ക് കരുതിയ പണം കൂട്ടിവെച്ച് അരിയും പലവ്യഞ്ജനങ്ങളുമായി കേരളത്തിലേക്ക്. ഞങ്ങൾ മുംബൈ മലയാളികൾ ഇവിടെ ഓണാഘോഷങ്ങളെല്ലാം ഉപേക്ഷിച്ചേ ആ സംഘടനയുടെ എല്ലാ ചെലവിനേക്കുള്ള സംഖ്യ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും ഒക്കെ അയക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആരും ഇന്നലെ സദ്യ ഉണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം പുറത്തിറങ്ങി ഈ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു. കേരളത്തിനെ രക്ഷപ്പെടുത്തണം. കേരളം വീണ്ടും ഒരു പുനരുദ്ധാരണം വന്ന് ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി തീരണം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ. ചെന്നൈയിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ കേരള ഘടകമാണ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനെത്തിയത്. ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഇത് അതിന് പരിധികളില്ലാതെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അത്തരത്തിലൊരു ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഭുവനേശ്വറിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒഡീഷ ഘടകവും കേരള കലാസമിതിയും ചേർന്നാണ് പദ്ധതികൾ അവതരിപ്പിച്ചത്. ആൾക്കാരിന് ഒരു വിശ്വാസം കൊടുത്തിട്ട് ദേ കൻ വോളണ്ടിയർ ആൻഡ് ഗോ ബാക്ക് ടു കേരള ആൻഡ് ഡു സം സപ്പോർട്ട് സിസ്റ്റം വിത്ത് ദി കോർഡിനേഷൻ ഓഫ് ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി. അതിനാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട്. ഡൽഹി മലയാളി അസോസിയേഷനും കൂടുതൽ കൂടുതൽ ആളുകളെ ഉൾക്കൊടുത്തിക്കൊണ്ട് ഒരു വിപുലമായിട്ടുള്ള ഒരു പ്ലാൻ ഓപ്ഷൻ ഡൽഹിയിൽ നിന്നുള്ള സഹായം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കും. ഭോപ്പാലിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഘടകവും എത്തി. സ്കൂളുകളോ ഹോസ്പിറ്റലുകളോ അത് നിർമ്മിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ലുധിയാന, മുംബൈ, ബറോഡ, ചണ്ഡിഗഡ്, കൊൽക്കത്ത, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് മലയാളികൾ തിരുവോണ പിറ്റേന്ന് കേരളത്തിനായി ഒത്തുകൂടി. കേരളത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഇലക്ട്രീഷ്യന്മാര്, പ്ലംബർമാര്, മെക്കാനിക്കൽ പോലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ പഞ്ചാബിൽ നിന്നും ഇത്തരം വളരെ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെ പോലും പഞ്ചാബിൽ നിന്നും വിടാനായി തയ്യാറെടുക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും മലയാളികളുടെ സംഘടന വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ജയ്പൂരിലും പാറ്റ്നയിലും ആഗ്രയിലുമെല്ലാം സഹായ സന്നദ്ധതയുമായി മലയാളികളെത്തി. ഞങ്ങളിപ്പോൾ ഉറപ്പു തരുന്നു, ഞങ്ങൾ ദൂരെയാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് അവിടെയാണ്, ഞങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും. ഓരോ സംസ്ഥാനത്തും അതത് നാട്ടുകാരുടെ സഹായങ്ങളും ഈ സംഘടനകൾ വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. മലയാളികൾക്ക് ഇവിടെ ഒരു എക്സിസ്റ്റൻസിന് ഇത് കാരണമായി. കാരണം ജാതിയോ മതമോ ഭാഷയോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കാരണം എസ്പെഷ്യലി ഫിഷർമാൻ. രാവിലെ 10 മുതൽ 1 മണി വരെ ആയിരുന്നു ഓണം അവർക്കൊപ്പം കൂട്ടായ്മ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രളയ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് ന്യൂസ് 18 കേരളത്തിന്റെ ഓണം അവർക്കൊപ്പം പരിപാടിയിലൂടെ സഹായപ്രവാഹം. 50 വീടുകൾ പുനർനിർമ്മിക്കാൻ തയ്യാറെന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെന്നൈ ഘടകം അറിയിച്ചു. 100 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന് ഭോപ്പാലിലെ മലയാളികൾ പ്രഖ്യാപിച്ചു. പ്രളയബാധിത മേഖലകളിൽ നേരിട്ട് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാനാണ് മുംബൈ മലയാളികളുടെ തീരുമാനം. പുനരധിവാസത്തിന് സ്ഥിരം ഫണ്ട് കണ്ടെത്തുമെന്ന് ഡൽഹിയിലെ മലയാളികൾ പറഞ്ഞു. പ്രളയം അതീവ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുള്ള 3-4 ജില്ലകളിലായിട്ട് 50 വീടുകൾ ഏതാണ്ട് 2.5 കോടി രൂപ ചെലവിട്ട് പുനർനിർമ്മിച്ച് നൽകാനുള്ള ഒരു പദ്ധതി ആണ് ഞങ്ങളുടെ പക്കലുള്ളത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ചെന്നൈ ഘടകം 50 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഓണാഘോഷം ഉപേക്ഷിച്ച് ആ പണം കൂടി കേരളത്തിന് നൽകുകയാണ് മറുനാട്ടിലെ മലയാളികൾ. 100 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന് ഭോപ്പാലിലെ മലയാളികൾ പ്രഖ്യാപിച്ചു. ഭോപ്പാലിൽ നിന്ന് ബ്ലീച്ചിംഗ് പൗഡർ, ബക്കറ്റ്, കമ്പിളി തുടങ്ങിയവ നാളെ കയറ്റിയേക്കും. നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ, പിന്നെ ബക്കറ്റ്, ഗ്ലാസ്, കപ്പ്, പ്ലേറ്റ്, പിന്നെ തുണികൾ, അണ്ടർഗാർമെന്റ്, എല്ലാ സാധനങ്ങളും ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് കയറ്റിവിടുന്നതായിരിക്കും. അതെല്ലാം ഇവിടെ റെഡിയാണ്. കൂടാണ്ട് കമ്പിളി നമ്മൾ ഹരിയാനം പർച്ചേസിട്ടുണ്ട്, അതും ഞങ്ങൾ എത്തിക്കുന്നത് നാളെ. പ്രളയത്തിൽ തകർന്ന സ്കൂൾ, ആശുപത്രികൾ എന്നിവയുടെ നവീകരണ പ്രവർത്തനത്തിന് ധനസഹായം നൽകുമെന്ന് മുംബൈ മലയാളികളുടെ കൂട്ടായ്മ. കളക്ടറോ അത് ആ ഏരിയയിലെ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അവർ വഴി നമുക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിനെ അഡോപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതും ആരോഗ്യ കേന്ദ്രത്തിലുള്ള ഫർണിച്ചേഴ്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിലുണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് വരും. പുനരധിവാസത്തിന് സ്ഥിരം ഫണ്ട് രൂപീകരിക്കാനാണ് ഡൽഹി മലയാളികളുടെ തീരുമാനം. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെല്ലാം നിങ്ങളോട് ഒരുപോലെയുണ്ട്, കൂട്ടായ്മയോടുണ്ട്. എല്ലാ രീതിയിലുമുള്ള സേവന സന്നദ്ധതയ്ക്ക് എല്ലാവരും തയ്യാറാണ്. ഏത് രീതിയിലുള്ള സഹായ
ഹെൽത്തിനും ഞങ്ങളെല്ലാം തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നിർധനരായ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് ബാംഗ്ലൂർ മലയാളികൾ. വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ പുനർനിർമ്മിച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതിയോടെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കണം. ബറോഡയിലെ മലയാളി കൂട്ടായ്മ 48.5 ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. ബറോഡ കേരള സമൂഹത്തിന്റെ പ്രസിഡന്റ് 48,50,000 ചെക്കുമായിട്ട് കേരളത്തിലെത്തും. ഇതിനു പുറമെ ചില ഗ്രാമങ്ങളെ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതകളാണ് ബറോഡയിലെയും ബംഗളൂരുവിലെയും മലയാളി സംഘടനകൾ തേടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതിജീവന പാതയിൽ കേരളം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന എറണാകുളത്ത് ഇനി അവശേഷിക്കുന്നത് 141 ക്യാമ്പുകൾ. 500,000 ആളുകളാണ് നേരത്തെ ക്യാമ്പിലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 70,000 താഴെ പേർ മാത്രം. വീട്ടിലേക്ക് മടങ്ങുന്നവർക്കെല്ലാം സർക്കാർ കിറ്റുകൾ നൽകുന്നുണ്ട്. വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആർക്കും ആദി ഒഴിയുന്നില്ല. തിരികെയെത്തുന്ന വീട് വീണ്ടും ഒരുക്കിയെടുക്കുന്നത് മുതൽ പുതിയ ഉപജീവനം കണ്ടെത്തുന്നതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വേദന. ആദ്യം ചെന്ന് കയറുന്നത് ഇതുവരെ താമസിച്ച വീട്ടിലേക്കുമല്ല. എറണാകുളം ജില്ലയിൽ ഇതുവരെ 838 ക്യാമ്പുകൾ അടച്ചു. ഇനി അവശേഷിക്കുന്ന 141 ക്യാമ്പുകളിലായി 69,097 പേർ. അവരും വൈകാതെ വീടുകളിലേക്ക് തിരിക്കും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആർക്കും ഉറപ്പായിട്ടില്ല. കുടിവെള്ളവുമാണ് ഏറ്റവും പ്രശ്നം. പിന്നെ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനായിട്ടും വെള്ളം ഈ പൈപ്പിൽ വരുന്ന വെള്ളം തന്നെ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. കൊച്ചി നഗരത്തിലെ വലിയ ക്യാമ്പുകളിലൊന്നായ എറണാകുളം മഹാരാജാസ് ഇന്ന് അടച്ചു. കടമക്കുടി ഉൾപ്പെടെയുള്ള ദ്വീപുകളിലുള്ളവരായിരുന്നു അധികവും. വീടുകൾ തീർത്തും മോശമായവർക്ക് വൃത്തിയാക്കും വരെ വീടിനടുത്ത് തന്നെ താമസ സൗകര്യവും അധികൃതർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രളയബാധിതർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ ക്യാമ്പുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കേരളം അതിജീവിക്കുകയാണ് ഒരു പ്രളയകാലത്തെ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. ആയുസ്സിലെ മുഴുവൻ സമ്പാദ്യവും ഒലിച്ചു പോയതിന്റെ ഞെട്ടലിലാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് 16 കോളനിയിലെ സിദ്ദിഖും കുടുംബവും. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഗിയായ അച്ഛനെയും രണ്ട് പെൺമക്കളെയും എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് സിദ്ദിഖ്. അവരെ ഏറ്റെടുക്കാൻ സർക്കാരോ സന്നദ്ധ സംഘടനകളോ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഓരോ രൂപയും സ്വരുക്കൂട്ടി വെച്ചാണ് സിദ്ദിഖ് ഈ ഒറ്റമുറി വീട് യാഥാർത്ഥ്യമാക്കിയത്. രോഗബാധിതരായ അച്ഛനും രണ്ട് പെൺമക്കൾക്കും ഭാര്യയ്ക്കും ആരെയും ആശ്രയിക്കാതെ കയറിക്കിടക്കാനൊരിടം. മക്കളെ പഠിപ്പിക്കണം, വിവാഹം കഴിപ്പിക്കണം, ഇത്രമാത്രമായിരുന്നു സിദ്ദിഖിന്റെ സ്വപ്നങ്ങൾ. എന്നാൽ കരകവിഞ്ഞ ചാലക്കുടിപ്പുഴ എല്ലാ പ്രതീക്ഷകളും തുടച്ചെടുത്തു. താൽക്കാലിക ഷെഡിലാണ് ഇപ്പോൾ കുടുംബം. രണ്ട് പെൺകുട്ടികളാണ്, അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർക്ക് അമ്മ എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും സഹായിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ ഓലോട് മണ്ണോ അവലോട് എന്തെങ്കിലും കൊണ്ട് നടക്കാൻ സാധ്യത തലവില്ല. ആ അവസ്ഥ പെട്ടെടുക്കണ ഞാൻ. വേദനകൾക്കിടയിലും സിദ്ദിഖ് ഒന്നുറപ്പിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കൂടി വേണ്ടിയാവും ഇനിയുള്ള സിദ്ദിഖിന്റെ അധ്വാനം. അസമയം ആൾക്കാർ നമ്മ ഓടിക്കാ ചെയ്യാർ, നമ്മത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ അനുഭവിച്ചപ്പം മനസ്സിലായി. ഇന്നെ ആരും വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളത് കൊടുത്ത് സഹായിക്കാൻ നോക്കുള്ളൂ. ഒരായുഷ്കാലം മുഴുവനായി സിദ്ദിഖ് കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പ്രളയം ഒഴുകിപ്പോയത്. രണ്ട് പെൺകുട്ടികളും രോഗിയായ അച്ഛനുമുള്ള ഈ കുടുംബം ആശങ്കയിലാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്ന് സുവി വിശ്വനാഥ്, ന്യൂസ് 18. വയനാട്ടിലെ കോട്ടത്തറ പഞ്ചായത്തിലെ പാലപ്പൊയിൽ പണിയ കോളനിയിലെ കുടുംബങ്ങൾ ഇത്തവണ 3 തവണയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞത്. ആദിവാസി കുടുംബങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഈ പ്രളയത്തോടെ ഇല്ലാതായി. മുമ്പ് വെള്ളപ്പൊക്കങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ പാലപ്പൊയിൽ കോളനിയിലുള്ളവർക്ക് ജീവിതം വീണ്ടും തുടങ്ങാനുള്ളതെല്ലാം ബാക്കിയുണ്ടാകുമായിരുന്നു. ഇത്തവണ കരിങ്കുറ്റിപ്പുഴ കരകവിഞ്ഞപ്പോൾ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. 17 കുടുംബങ്ങൾ ഇതുവരെ കൂട്ടിവച്ചിരുന്നതെല്ലാം പ്രളയം കവർന്നിരിക്കുന്നു. ഈ പ്രാവശ്യം കൂടുതലും വെള്ളം കയറി. ഈ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോകേണ്ട വന്നു ക്യാമ്പിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കോളനിക്കാരുടെ ജീവിതം
പ്രളയത്തിനു ശേഷം കൂടുതൽ ദുരിതപൂർണമായിരിക്കുന്നു. എല്ലാ വർഷവും എല്ലാ കാലവർഷവും ഈ ഒരു 3 മാസം ഈ ഏരിയയിലെ ജനങ്ങൾ മൊത്തം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളം കയറുക എന്നുള്ളത്. ഏതു നിമിഷവും നിലംപൊത്താറായ വീടുകളിൽ ഭീതിയോടെ കഴിയുകയാണിവർ. കാലവർഷം കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ നെഞ്ചിൽ തീയാളും. ഓരോ മഴക്കാലവും സമ്മാനിക്കുന്നത് ക്യാമ്പ് ജീവിതവും. ഇത്തവണ അഭിമുഖീകരിച്ചത് പ്രളയത്തിന്റെ ഭീകരമുഖത്തെയാണ്. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്നും അനുവദിച്ച 600 കോടി രൂപ മുൻകൂർ സഹായം മാത്രമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഥിതിഗതികൾ ധരിപ്പിച്ച ഗവർണർ പി സദാശിവത്തെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 20,000 കോടി കേരളത്തിന് നൽകാൻ കേന്ദ്രത്തിനാകുമെന്ന് കരുതുന്നില്ലെന്നും വിദേശ സഹായം ലഭ്യമാക്കണമെന്നും ശശി തരൂർ എംപി ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രളയക്കെടുതിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ധരിപ്പിക്കാനാണ് ഗവർണർ പി സദാശിവം പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള 600 കോടി രൂപ മുൻകൂർ സഹായം മാത്രമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചതായി ഗവർണർ പറഞ്ഞു. നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് അധിക ധനസഹായം നൽകും. അതേസമയം സൈന്യമാണ് കേരളത്തിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിലെ നായകരെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത് റേഡിയോ അഭിസംബോധനയിൽ പറഞ്ഞു. രാജ്യത്തെ 125 കോടി ജനങ്ങളും കേരളത്തോടൊപ്പമുണ്ട്. वे जल्द से जल्द स्वस्थ हो जाए. मुझे पूरा विश्वास है कि राज्य के लोगों के जज्बे और अदम्य साहस के बल पर केरल शीघ्र ही फिर से उठ खड़ा होगा. ഓഖി ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട മുഴുവൻ സഹായങ്ങളും നൽകാത്ത കേന്ദ്രം ഇപ്പോൾ 20,000 കോടി നൽകുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ശശി തരൂർ എംപി പറഞ്ഞു. UAE അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെയും UN സഹായം ലഭ്യമാക്കണം. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷെ ആവശ്യമുള്ളത് നമ്മൾക്ക് നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്തിൽ കിട്ടുന്നെങ്കിൽ വെളിയിലെടുക്കാൻ ഒരു മോശത്തിലും ഞാൻ കാണുന്നില്ല. പ്രളയത്തിന്റെ കാരണം കണ്ടെത്താൻ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വതന്ത്ര അന്വേഷണം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി ചൊവ്വാഴ്ച സംസ്ഥാനത്തെത്തും. KPCC നിർമ്മിച്ച് നൽകുന്ന 1,000 വീടുകൾക്കായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കും. KPCC അധ്യക്ഷൻ MM ഹസന്റെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയുടെയും കുടുംബം ഓരോ വീടുകളുടെ നിർമ്മാണം സ്പോൺസർ ചെയ്യും. രക്ഷാപ്രവർത്തകരായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വീകരണ ചടങ്ങിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ദുരിതം അനുഭവിക്കുന്നവരെയും ദുരിതബാധിത പ്രദേശങ്ങളെയും കാണാൻ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി ഈ മാസം 28-ാം തീയതി കേരളത്തിലെത്തും. പ്രളയരക്ഷാ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ ഏകോപനം നടത്തിയെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സേനാവിഭാഗങ്ങൾ. ജില്ലകളിൽ എവിടെയാണ് സേനയുടെ സേവനം ആവശ്യമെന്ന് തീരുമാനിക്കുന്നത് കളക്ടറും SPയുമാണെന്ന് എയർ മാർഷൽ B സുരേഷ് പറഞ്ഞു. സൈന്യത്തിന്റെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും മെഡിക്കൽ സംഘം സേവനം തുടരുമെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. നമുക്ക് റെസ്ക്യൂവിന്റെ പണി കിട്ടി, അത് റെസ്ക്യൂ ചെയ്ത് പിന്നെ റിലീഫ് കൊടുത്തു, പിന്നെ തിരിച്ചു വന്നു. ഇവിടെ ആക്ച്വലി റെസ്പോൺസ് വാസ് വെരി ഗുഡ്, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോഴും റെസ്പോൺസ് ഉണ്ട്. പലരും ഇപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം വീട് ക്ലീൻ ചെയ്യാനും ഈ ഇലക്ട്രിക്കൽ സൈഡും പ്ലംബേഴ്സും കാർപ്പന്റേഴ്സും കുറേ പേരെ ആവശ്യമുണ്ട്. അതിനൊക്കെ കുറേ വോളണ്ടിയേഴ്സ് എത്തിക്കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക്. സംവിധായകൻ KK ഹരിദാസ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20-ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ജോസേട്ടന്റെ ഹീറോയാണ് അവസാന ചിത്രം. ഹൃദ്രോഗബാധയെ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് ഹരിദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈകാതെ മരണം സംഭവിക്കുകയായിരുന്നു. 51 വയസ്സായിരുന്നു. 1994 പുറത്തിറങ്ങിയ വധു ഡോക്ടറാണ് എന്ന സിനിമയാണ് സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രം. കല്യാണപ്പിറ്റേന്ന്, കാക്കക്കും പൂച്ചക്കും കല്യാണം, കിണ്ണം കട്ടകള്ളൻ, ജോസേട്ടന്റെ ഹീറോ തുടങ്ങി 20-ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അടുത്ത സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു. ബന്ധമുണ്ടായിരുന്നു, പരസ്പരം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം വിളിക്കുമായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളായിരുന്നു. സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഹരിദാസിന്റെ കുടുംബത്തെ സഹായിക്കാൻ സിനിമാ ലോകം മുന്നിട്ട് വരണമെന്ന് സംവിധായകൻ വിനയൻ പറഞ്ഞു. സിനിമാ രംഗത്തൊരു സംവിധാനം എന്നുള്ള നിലയിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ സംഘടനകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകണം. കാക്കനാട് വാഴക്കാലയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ 10:30 ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. അനിതയാണ് ഭാര്യ. ഹരിത, സൂര്യദാസ് എന്നിവർ മക്കളാണ്. ന്യൂസ് 18, കൊച്ചി.
ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന മെത്രാപ്പോലിത്ത തോമസ് മാർ അതാനിയോസിന് അന്ത്യാഞ്ജലി. ചെങ്ങന്നൂർ ഓതറ ദേറാപ്പള്ളിയിൽ നടന്ന കബറടക്കത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. സ്വയം രൂപകൽപ്പന ചെയ്ത കബറിടത്തിലാണ് ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന മെത്രാപ്പോലിത്ത തോമസ് മാർ അത്തനാസിയോസിന്റെ കബറടക്കം നടന്നത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൊതുദർശനത്തിന് വെച്ച പുത്തങ്കാവ് പള്ളിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മന്ത്രി മാത്യു ടി തോമസ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു. നൂറുകണക്കിന് വിശ്വാസികളും ഓതറ സെന്റ് മേരീസ് ദയറ പള്ളിയിലേക്ക് ഒഴുകിയെത്തി. വെള്ളിയാഴ്ച രാവിലെ എറണാകുളത്ത് ട്രെയിനിൽ നിന്ന് വീണായിരുന്നു മെത്രാപ്പൊലീത്തയുടെ അന്ത്യം സംഭവിച്ചത്. ന്യൂസ് 18 ചെങ്ങന്നൂർ. ഡി എം കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എം കെ സ്റ്റാലിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മറ്റാരും പത്രിക സമർപ്പിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റാലിനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കും. അഴഗിരിയുടെ വിപദേക്കൾക്കിടെയാണ് സ്റ്റാലിൻ പ്രസിഡന്റാവുന്നത്. തലേഞ്ചറുടെ മരണശേഷം ഡി എം കെയിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി മുറുകുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എം കെ സ്റ്റാലിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ട്രഷറർ സ്ഥാനത്തേക്ക് എസ് ദുരൈമുരുകനും പത്രിക നൽകിയിട്ടുണ്ട്. കരുണാനിധിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പാർട്ടി ആസ്ഥാനത്തെത്തിയായിരുന്നു ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ചൊവ്വാഴ്ച ചേരുന്ന പാർട്ടി ജനറൽ കൌൺസിലിൽ ഇരുവരും സ്ഥാനമേൽക്കും. 65 ജില്ലാ സെക്രട്ടറിമാരുടെ പിന്തുണ ഇവർക്കുണ്ട്. അഴഗിരി പാർട്ടിയിൽ പിടിമുറുക്കുന്നതിനിടെയാണ് സ്റ്റാലിന്റെ നീക്കങ്ങൾ. അടുത്ത മാസം 5 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന റാലി ശക്തി പ്രകടനമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഴഗിരി. പാർട്ടിയുടെ യഥാർത്ഥ അണികൾ തനിക്കൊപ്പമാണെന്ന് അഴഗിരി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. സ്റ്റാലിന്റെ നീക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജയലളിതയുടെ മരണശേഷം ഭിന്നത ഉടലെടുത്ത AIDMK നേരിടാൻ ഡി എം കെ ഒരുങ്ങുന്നതിനിടെയാണ് പാർട്ടിക്കുള്ളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നത്. സ്റ്റാലിനെ നേരത്തെ തന്നെ പിൻഗാമിയായി കരുണാനിധി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ പ്രതിപക്ഷ കൂട്ടായ്മയിൽ ഇടത് പാർട്ടികൾ ഭാഗമാകണമെന്ന് നൊബേൽ പുരസ്കാര ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ അമർത്യ സെൻ. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്നും പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണെന്നും അമർത്യ സെൻ അഭിപ്രായപ്പെട്ടു. വർഗീയതയെ ചെറുക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. അതിനെ എതിർക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും അമർത്യ സെൻ പറഞ്ഞു. പാലക്കാട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പടങ്ങിയ പോലീസുകാരനെ കാണാനില്ലെന്ന് പരാതി. കസബ പോലീസ് സ്റ്റേഷനിലെ CPO PR റണ്ണിലെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയത്. ഇന്ന് പുലർച്ചെ ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതാണ് റണ്ണിൽ. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയായിരുന്നു. റണ്ണിൽ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും പേഴ്സും യാക്കര പുഴയോരത്ത് നിന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസും അഗ്നിശമന സേനയും ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയാണ്. ചെങ്ങന്നൂരിനെ പ്രകാശപൂരിതമാക്കാൻ KSEB തീവ്രശ്രമം. 10 ദിവസത്തിനുള്ളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. സഹായത്തിന് തെലങ്കാനയിൽ നിന്നുള്ള 40 പേരുടെ സംഘമാണ് ചെങ്ങന്നൂരിലുള്ളത്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, പ്രളയക്കെതിരെ നേരിട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പായി അപകടങ്ങളുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രളയത്തിൽ ചെങ്ങന്നൂർ മുങ്ങിയ നാൾ മുതൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായ അവസ്ഥയിലാണ്. വിവിധ ഭാഗങ്ങളിലായി 40-ലേറെ ട്രാൻസ്ഫോർമറുകളാണ് വെള്ളത്തിനടിയിലായത്. വൻമരങ്ങൾ കടപുഴകി വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചിരുന്നു. ഭൂരിഭാഗം വീടുകളിലെയും മീറ്ററുകൾ ഉൾപ്പെടെ വൈദ്യുതി സംവിധാനങ്ങൾ വെള്ളം കയറി നശിച്ചു. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള KSEB കഠിന ശ്രമം. ഇപ്പോൾ നമുക്ക് ഒരു 160 ട്രാൻസ്ഫോർമർ പരിധിയിൽ സപ്ലൈ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നിപ്പോണ്ട്. അപ്പോൾ സുരക്ഷ ഒരു പ്രധാന കാര്യമാണ്. തെലങ്കാന സർക്കാർ KSEBയെ സഹായിക്കാൻ 120 പേരെയാണ് കേരളത്തിലേക്ക് അയച്ചത്. ഇതിൽ 40 പേർ ചെങ്ങന്നൂരിൽ മാത്രമായി സേവനമനുഷ്ഠിക്കുന്നു. ഇതിനു പുറമെ മറ്റു ജില്ലകളിൽ നിന്നും നിരവധി ജീവനക്കാരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതോടെ തകരാറിലായ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനവും പൂർണ്ണസ്ഥിതിയിലെത്തും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, ചെങ്ങന്നൂർ. തിറകെട്ടിയാടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം സ്വരൂപിച്ച് ഒരു കലാകാരൻ. കലയെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റി വ്യത്യസ്തനാവുകയാണ് റിജിൽ കുമാർ എന്ന ഈ കലാകാരൻ. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് വർഷങ്ങളായി തിറകെട്ടിയാടാറുണ്ട് മലപ്പുറം എടയൂർ സ്വദേശി നിജിൻ കുമാർ. തിറകെട്ടിയാടി ഈ തവണ ലഭിക്കുന്ന തുക പ്രളയബാധിതരുടെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് നിജിൻ. ഞാനൊരു കലാകാരൻ, ഒരു നാടൻ
കലാകാരനായതുകൊണ്ട് എനിക്ക് എൻ്റെ കലാരൂപം കൊണ്ട് തന്നെ അധ്വാനിച്ച് എന്താണ് എൻ്റെ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ആളുകളെ കാണിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഈ പൈസ കൊണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വീടുകൾ തോറും കയറിയിറങ്ങി തിറകളിച്ച് ലഭിക്കുന്ന മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്കുള്ളതാണ്. കല ഉപജീവന മാർഗമാക്കിയ നിജിൻ കേരളത്തിന്റെ അതിജീവനത്തിന് മുറുകുന്ന താളത്തിനൊപ്പം ചുവടുവെക്കുകയാണ്. കൂട്ടായി സുഹൃത്തുക്കളുമുണ്ട്. ന്യൂസ് 18 തിരൂർ.